നമസ്കാരം ഈസിലൻ സി എൻ സിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് മാസ്റ്റർ ക്യാം ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ഒരു പോക്കറ്റ് മില്ല് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. ഞാനിവിടെ ഒരു ഫിഗർ വരച്ചിട്ടിട്ടുണ്ട്. ഇൻസൈഡ് ഒരു പോക്കറ്റ് 3D നമ്മൾ വരച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മില്ല് ചെയ്ത് ഈ പോക്കറ്റ് മെഷീൻ ചെയ്തെടുക്കണം. ഓക്കെ, അതിന് നമ്മൾ 3D ഇമേജ് വരയ്ക്കണം എന്ന് ഒരു നിർബന്ധവുമില്ല. നമ്മൾ സാധാരണ ഒരു പോക്കറ്റാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ശരിക്കും 2D ലൈൻ ഡ്രോയിങ്സ് മാത്രം മതി. ഈ മേളിൽ കാണുന്ന ഇതിൻ്റെ ബേസ് ലൈൻ മാത്രം നമുക്ക് മതി പോക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരയ്ക്കണം. പിന്നെ നമുക്ക് ആ ഫിഗർ ഉൾപ്പെടെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ 3D ഇമേജ് വരച്ചിട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞാനിവിടെ 3D തന്നെ ഇടുകയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് നമ്മൾ മെഷീൻ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് നമ്മളിവിടെ ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ തൊട്ടുപുറം നമുക്ക് ടൂൾ പാത്ത് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ടൂൾ പാത്തിൽ പോക്കറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ പിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ അന്നേരം തന്നെ അവർ ചോദിക്കും ഇവിടെ സെലക്ട് ചെയ്ത പോക്കറ്റ് ചെയിൻ എന്ന് കാണിക്കുന്നുണ്ട്. നമ്മൾ ആ ചെയിൻ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറയുന്നത്. അപ്പോൾ നമ്മളത് വയർ ഫ്രെയിമിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ ആ പോക്കറ്റ് അടിക്കേണ്ട ആ പോർഷനിലുള്ള ബേസ് ലൈൻ സെലക്ട് ചെയ്തുകൊണ്ട് ക്ലിക്ക് ചെയ്യുക, ടിക്ക് കൊടുക്കുക. അതിനുശേഷം ടൂൾ പാത്ത് ടൈപ്പ് എന്ന് പറഞ്ഞു. ഇതിൽ നിന്ന് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ കോണ്ടൂറായിട്ട് ചേഞ്ച് ചെയ്യാം. ഫേസിങ് ഓപ്പറേഷനിലേക്ക് പോകാം. സ്ലോട്ട് മില്ലിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഓൾറെഡി അവിടെ ടു പോക്കറ്റ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ മേളിൽ കാണിക്കുന്നുണ്ട്. 2D ടൂൾ പാത്ത് പോക്കറ്റിൽ നടപ്പുണ്ട്. നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണം, ടൂള് സെലക്ട് ചെയ്യാനുള്ളതാണ്. നമ്മളെടുത്തിരിക്കുന്ന ആ അല്ലെങ്കിൽ ഒരു മെഷീൻ ചെയ്യേണ്ട റീജിയൻ്റെ ഇൻസൈഡിൽ ഉൾക്കൊള്ളുന്ന ടൂളുകൾ വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. അല്ലാതെ വലിയ ടൂൾ എടുത്തിട്ട് നമ്മൾ ചുമ്മാ ചെയ്യാൻ ശ്രമിക്കരുത്. നമുക്ക് അതിനകത്ത് ഏകദേശം പറ്റുന്നൊരു സൈസ് വേണം പോക്കറ്റ് മില്ലിലെടുക്കാൻ. ഞാനിപ്പോൾ ഇവിടെ ഒരു 12 ടൂള് ലൈബ്രറിയിൽ സെലക്ട് ചെയ്യാണ്. ലൈബ്രറി പോയി ഇവിടെ നമുക്കിവിടെ 12 ടൂള് അവൈലബിൾ ആണ്. ഞാനത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു, ടിക്ക് ചെയ്തു. ഇപ്പോൾ നമുക്കിവിടെ 12 ടൂള് വിസിബിൾ ആണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഡയമീറ്റർ 12, ടോട്ടൽ ഷാങ്കിൻ്റെ ഓവറോൾ ലെങ്ത് വന്നിരിക്കുന്നത് 75 ആണ്. നമുക്കത് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇത് ഓട്ടോമാറ്റിക്കലി ഇവിടെ ഫീഡൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിത് ശരിക്കും ഇപ്പോൾ വന്നിരിക്കുന്ന ഫീഡും സ്പീഡൊക്കെ HSS ടൂളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ് വന്നിരിക്കുന്നത്. നമുക്ക് കാൽക്കുലേഷൻ ചെയ്ത് എടുക്കാൻ പറ്റും. ഒന്നെങ്കിൽ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക, അതിൻ്റെ പാരാമീറ്റേഴ്സ് ഉണ്ട്. പാരാമീറ്റേഴ്സിൽ HSS മാറ്റി കാർബൈഡ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് കാൽക്കുലേഷൻ സ്പീഡ് ഫീഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ അത് വന്നിട്ടുണ്ട്. അത് ടിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ച് ആവും. ഓക്കെ, ദെൻ നമുക്ക് ഹോൾഡറാണ്. ഹോൾഡറിനെ ശരിക്കും മെഷീനിങ്ങിൻ്റെ സമയത്ത് നമ്മൾ മെഷീനിൽ ഏത് ടൈപ്പ് ഹോൾഡറാണോ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ്. ഇത് നമുക്ക് വലിയ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. അതുകൊണ്ട് ഞാൻ ഹോൾഡറിൻ്റെ ടൈം വിടുകയാണ്. അടുത്ത കട്ട് പാരാമീറ്ററാണ്. കട്ട് പാരാമീറ്ററിൽ മെഷീനിങ് ഡയറക്ഷൻ ഉണ്ട്, അത് ക്ലൈംബ് ഉണ്ട്, കൺവെൻഷണൽ ടൈപ്പ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ക്ലൈംബ് എന്നുള്ള ഓപ്ഷനിൽ തന്നെ കിടക്കട്ടെ. ഇനി ടിപ്പ് നമ്മൾ സെൻറ്റർ കൊടുക്കുക. നമ്മൾ എടുക്കുന്നത് ഫ്ലാറ്റ് എൻഡ് വീലാണ്, അതുകൊണ്ട് കൊടുക്കുക. റോൾ കട്ടർ അറൗണ്ട് കോർണേഴ്സ്, നമുക്കിതിപ്പോൾ ഷാർപ്പാണെന്നുണ്ടെങ്കിൽ ഷാർപ്പ് എന്നുള്ളത് കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അത് വേണ്ട. പിന്നെ പോക്കറ്റ് സ്റ്റാൻഡേർഡ് പോക്കറ്റ് ഉണ്ട്, ഫേസിങ് പോക്കറ്റ് ഉണ്ട്, ഐലൻഡ് ഫേസിങ് ഉണ്ട്, അങ്ങനെ രണ്ടും. നമുക്ക് സ്റ്റാൻഡേർഡ് പോക്കറ്റ് ആണ് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് സ്റ്റാൻഡേർഡ് പോക്കറ്റ് ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ വാളിൽ സ്റ്റോക്ക് വേണോ എന്നുള്ളതാണ്. നമുക്ക് ഈ ഒരു പോക്കറ്റ് മെഷീൻ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ 4 വശങ്ങളിലായിട്ടും മെറ്റീരിയൽ കുറച്ച് ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് വെക്കണോ വേണ്ടോ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാനുള്ളതാണ്. സ്റ്റോക്ക് ടു ലീവ് ഓൺ വാൾ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നു. ഞാൻ അവിടെ ഒരു 0.2 എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒരു സീബ്ര ലൈൻ പോലെ രണ്ട് മാർക്കിംഗ് കാണിച്ചിട്ടുണ്ട്. അത് ശരിക്കും സ്റ്റോക്ക് നിൽക്കുന്നതായിട്ടാണ് അത് ഡിഫൈൻ ചെയ്യുന്നത്. ഇനി ഫ്ലോറിൽ നമ്മളൊരു പോക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് താഴെ മെറ്റീരിയൽ ഉണ്ടാവും, സൈഡ് വാളുകളിലും മെറ്റീരിയൽ ഉണ്ടാവും. സോ അതിൻ്റെ ഫ്ലോറിൽ നമുക്ക് മെറ്റീരിയൽ വേണോ എന്നുള്ളതാണ്. ഞാൻ അതും 0.2 കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾക്കൊരു കാണാൻ സാധിക്കും ഒരു യു ഷേപ്പിൽ മെറ്റീരിയൽ ഫില്ലായി നിൽക്കുന്നതായിട്ട് ഇവിടെ നമ്മുടെ അനിമേഷനിൽ കാണിച്ചിട്ടുണ്ട്. ഇനി എന്നിട്ട് പ്ലസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം റഫിങ് മെത്തേഡ്, നമ്മൾ ഈ മെറ്റീരിയൽ റിമൂവ് ചെയ്ത് കൊടുക്കുന്നത് റഫിങ്ങിൽ ഏത് ഓപ്ഷൻ യൂസ് ചെയ്ത് വേണമെന്നുള്ളതാണ്. ഇവിടെ കുറേ മെത്തേഡുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വർക്കിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന രീതി നമ്മളത് കൊടുക്കുക. ഞാനൊരു 6 എന്നുള്ളത് കൊടുക്കുകയാണ്. സ്റ്റെപ്പ് ഓവർ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഓരോ ടൂൾ മൂവ്മെൻറ്റിൽ നിന്നും അടുത്ത ഡിസ്റ്റൻസിലേക്ക് മൂവ് ചെയ്യുന്നത് എത്ര പെർസെൻറ്റേജ് കട്ടറിൻ്റെ മൂവ് ചെയ്യണമെന്നുള്ളതാണ്. സ്റ്റെപ്പ് ഓവർ പെർസെൻറ്റേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി എൻട്രി മെഷൻ, നമുക്കൊരു ഡെപ്ത് ഇറങ്ങുമ്പോഴത്തേക്ക് അതായത് ഒരു മെറ്റീരിയലിലേക്ക് ടൂൾ ഇറങ്ങി ചെല്ലുന്നത് ഏത് ഡയറക്ഷനിൽ, ത്രൂ ഔട്ട് താഴേക്ക് ഡെപ്ത് ഇറങ്ങണോ അതോ റാമ്പ് രീതിയിൽ പോകണോ ഹെലിക്കൽ രീതിയിൽ ഇറങ്ങണോ എന്നുള്ളതാണ് ഈ രണ്ട് ഓപ്പറേഷൻ കൊടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഹെലിക്സ് എന്നുള്ളത് ഓൺ ആക്കിയിട്ടു. അപ്പോൾ അതിനകത്ത് ഓട്ടോമാറ്റിക്കലി നമ്മൾ എടുത്തിരിക്കുന്ന ടൂളിന് അപ്റ്റായിട്ടുള്ള രീതിയിൽ വന്നിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ചേഞ്ചസ് വേണമെങ്കിൽ വരുത്തുക, അല്ലാന്നുണ്ടെങ്കിൽ നോർമലി ഇത് തന്നെ കിടക്കട്ടെ. പ്ലസ് ചെയ്യുക. ദെൻ ഫിനിഷിങ്, നമുക്ക് ഫിനിഷിങ് പാസ് ആയിട്ട് ലാസ്റ്റ് ഒരു പാസും കൂടെ പോകണം. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് പാസസ് എത്രയാണ് കൊടുക്കുക,
tool in the spacing, or distance in the distance, like a tool movie in other, 3 mm gap to turn movie is born in all over the Purta. Pine, no Kibra and the Totipur the answer in the conversation carrying a computer than Yakitaga. Override feed and speed. No keep a good thing, roughing feed rate neck and finishing in feed rate van on the gill. Ibada Namaka other change the another option under. Then you normal app or the regular feed him, speed and then you go to another. And the other session lead in out. ശരിക്കും ഈ വർക്കിനകത്ത് പോക്കറ്റ് നമുക്ക് ലീഡിങ് ഔട്ടിൻ്റെ ആവശ്യം വരുന്നില്ല. ഇതിൽ ഞാനിപ്പോൾ അത് ഓഫ് ചെയ്തിടുവാണ്. ഡെപ്ത്ത് ഒരു പ്രാവശ്യം ഇറങ്ങേണ്ട ഡെപ്ത്ത് നമ്മളിവിടെ ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. അത് നമ്മുടെ ടൂളിൻ്റെ കപ്പാസിറ്റിയൊക്കെ അനുസരിച്ചിട്ട് വേണം നമ്മൾ ഡെപ്ത്ത് കാര്യങ്ങളൊക്കെ ഡിഫൈൻ ചെയ്യാൻ. നമുക്കറിയാം നമ്മളുടെ ടൂളിന് എത്രമാത്രം മെറ്റീരിയൽ റിമൂവിങ്ങിനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നൊക്കെ അറിയാം. അതിനനുസരിച്ചിട്ടുള്ള ഡെപ്ത്തും കാര്യങ്ങളും നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും. ഞാനിപ്പോൾ ഒരു 0.5 mm ഇറങ്ങുന്ന രീതിയിൽ ഞാൻ കൊടുക്കുകയാണ്. പ്ലസ് ചെയ്ത് കൊടുത്തേക്കുക. ബ്രേക്ക് ത്രൂ ആവശ്യമില്ല. ലിങ്കിങ് പാരാമീറ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ക്ലിയറൻസ് എന്ന് പറയുന്നത് ഒരു പോക്കറ്റ് ചെയ്ത് അടുത്തൊരു സ്ഥലത്തേക്ക് നമ്മൾ വേറൊരു മെഷീനിങ് ഏരിയയിലേക്ക് പൊങ്ങി ടൂൾ പോകണമെന്നുണ്ടെങ്കിൽ പൊങ്ങാൻ വേണ്ടിയിട്ടുള്ള ക്ലിയറൻസ് ഏരിയ ഡിസ്റ്റൻസ് ആണ് 50 mm ക്ലിയറൻസ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഓഫ് ചെയ്തിടുവാണ്. നമുക്കൊരു ഡെപ്തിൽ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് കിടന്നുള്ള ഓട്ടം മാത്രമുള്ള പോക്കറ്റിൽ അടുത്ത സ്ഥലത്തേക്ക് ഷിഫ്റ്റിംഗ് ഇല്ല. അതുകൊണ്ട് ഞാനിവിടെ റിട്രാക്ട് എമൗണ്ട് എന്നും പറഞ്ഞ് 25 കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അത് റിട്രാക്ട് എമൗണ്ട് നമുക്ക് ഇൻക്രിമെൻ്റലിൽ കൊടുക്കാം. ഓക്കെ, അതായത് ഒരു ഡെപ്ത് നമ്മൾ ഇറങ്ങി മെഷീനിങ് ഒരു ഏരിയ കഴിഞ്ഞപ്പോൾ 1 mm ഡെപ്താണ് ആദ്യം ഇറങ്ങുന്നതെങ്കിൽ ആ ഒരു പോക്കറ്റിൻ്റെ ഫുൾ മെറ്റീരിയൽ 1 mm വെച്ചുള്ള എല്ലാ സൈഡിൽ നിന്നുള്ള മെറ്റീരിയൽ എടുത്തതിന് ശേഷം ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഉണ്ട്. ആ സ്റ്റാർട്ടിംഗ് പോയിൻറ്റിലേക്ക് വന്നിട്ടായിരിക്കും ഡെപ്ത് ഇറങ്ങുക. ആ സമയത്ത് നമുക്ക് എത്ര mm ഡെപ്ത് ഇറങ്ങിയാലും ആ ഡെപ്തിൽ നിന്നും 2 mm അല്ലെങ്കിൽ 4 mm നമ്മൾ കൊടുക്കുവാണെങ്കിൽ അത്ര mm ഹൈറ്റിൽ മാത്രമായിരിക്കും ടൂള് പൊങ്ങിയിട്ട് അടുത്ത പോയിന്റിലേക്ക് പോകുള്ളൂ. നമുക്കത് ഇൻക്രിമെൻറ്റിൽ വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ അബ്സല്യൂട്ടി കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഇൻക്രിമെൻറ്റിൽ ഒരു 2 mm ഹൈറ്റ് പൊങ്ങിയാൽ മതി എന്നുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി ഫീഡ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അതും ഇൻക്രിമെൻറ്റിൽ തന്നെ കൊടുക്കുവാണ്. ഇപ്പോൾ ടൂൾ എവിടെയാണോ നിൽക്കുന്നത് അല്ലെങ്കിൽ എത്ര ഡെപ്ത് ഇറങ്ങിയാണോ നിൽക്കുന്നത് അവിടെ നിന്നും 0.5 mm ഡെപ്ത് വന്ന് നിന്നാൽ മതി നമുക്ക്. ഓക്കെ, അല്ലെങ്കിൽ ഒരുപാട് ഡിസ്റ്റൻസ് താഴേക്ക് ട്രാവൽ ചെയ്യാനുള്ള സമയം എടുക്കും. അതുകൊണ്ട് നമ്മൾ ഇൻക്രിമെൻറ്റിൽ തന്നെ 0.5 എന്നുള്ളൊരു വാല്യൂ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ടോപ്പ് ഓഫ് ദ സ്റ്റോക്ക് നമുക്ക് ആവശ്യമില്ല, കാരണം നമ്മൾ 0 surface നിന്ന് താഴേക്കാണ് മെഷീനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനിയല്ല, നമുക്ക് 0 surface നിന്നും താഴെ ഇറങ്ങിയുള്ള ഒരു പോക്കറ്റിലാണ് പോകേണ്ടെങ്കിൽ നമ്മൾ ടോപ്പ് ഓഫ് ദ സ്റ്റോക്ക് ക്ലിക്ക് ചെയ്ത് എത്ര ഹൈറ്റിൽ നിന്ന് താഴെയാണോ ഈ പോക്കറ്റ് ഇരിക്കുന്നത് അതിൻ്റെ സർഫസ് പിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ സർഫസിൽ വന്നിട്ട് അവിടെ നിന്നും മെറ്റീരിയൽ റിമൂവിങ് നടക്കും. അതിനാണ് ടോപ്പ് ഓഫ് ദ സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഞാൻ ഇവിടെ അടുത്തത് നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഡെപ്ത് ആണ്. ഡെപ്ത് നമ്മൾ അബ്സല്യൂട്ടി തന്നെ കൊടുക്കുക, നമ്മുടെ സർഫസിൽ നിന്നാണ് ഡെപ്ത് ഇറങ്ങുന്നത്. സോ ഇവിടുത്തെ ഡെപ്ത് വാല്യൂ എന്ന് പറയുന്നത് ടോട്ടൽ പോക്കറ്റിൻ്റെ ഡിസ്റ്റൻസ് ആണ്. ഞാൻ ഇവിടെ പോക്കറ്റിൻ്റെ ആ ലാസ്റ്റ് കാണുന്ന ലൈനിൽ ഞാൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. -10 mm ഓട്ടോമാറ്റിക്കലി അത് പിക്ക് ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം പ്ലസ് ചെയ്ത് കൊടുക്കുക. ഈ കാണുന്ന കാര്യങ്ങളിലൊന്നും നമ്മൾ വേറെ ഒന്നും ചെയ്യാനില്ല. വർക്ക് ഓർഡിനേറ്റ് സിസ്റ്റം ഒന്നും നമുക്ക് ചേഞ്ച് ചെയ്യാനില്ല. കൂളൻ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഫ്ലഡ് എന്നുള്ളത് ഓണാക്കി ഇടുക. അപ്പോൾ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ കമാൻഡ് കൂടെ വരും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ട ടൂൾ പാരാമീറ്ററിനകത്ത്, അല്ലെങ്കിൽ 2D ടൂൾ പാത്ത് പോക്കറ്റിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പാരാമീറ്റേഴ്സ് ഇത്രയാണ്. ഞാനിത് ടിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കുറേ ചെറിയ ചെറിയ ലൈനുകൾ വിസിബിളായത്. അതായത് നമ്മളിപ്പോൾ ഈ വരച്ചിരിക്കുന്ന ഡ്രോയിങ്ങിൻ്റെ ഈ പോക്കറ്റിൻ്റെ ഇൻസൈഡ് കട്ടർ ഓടുന്ന ലൈനുകളാണിപ്പോൾ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്കിതിൻ്റെ ലൊക്കേഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉണ്ടോ, ഇതുപോലെ ടൂള് വന്നിറങ്ങി നമുക്ക് മെറ്റീരിയൽ റിമൂവ് ചെയ്ത് തരും. ഉണ്ടോ, നമുക്കിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫൈനൽ പാസ് ആയിരിക്കും അതിൻ്റെ ബൗണ്ടറി കൂടെ ഇങ്ങനെ മെഷീൻ ചെയ്ത് കാണും. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡെപ്ത് ഇറങ്ങി സെയിം പാത്തിൽ കൂടെ തന്നെയായിരിക്കും ടൂൾ മൂവ് ചെയ്യുക. ഓക്കെ, ഓരോ ഡെപ്തും ഇറങ്ങി ഇറങ്ങി 0 ൽ ഇതിൻ്റെ ഇൻസൈഡ് പോക്കറ്റ് മെല്ല് ചെയ്ത് കഴിയും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ,
വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കുക, അടുത്ത വീഡിയോയിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.